നമുക്ക് അഭിമാനിക്കാവുന്ന വസ്തുത ഇന്ന് G20 സമ്മേളനം കഴിഞ്ഞു. ലോകത്തിന് പാരിസ്ഥിതിക മേഖലയിൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിൽ, സസ്റ്റൈനബിൾ എനർജിയുടെ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ, ഭാരതം. ഇന്ത്യയുടെ ടാർഗറ്റ്സ് കാർബൺ ന്യൂട്രലാക്കാൻ വേണ്ടി നാം ഡെഡ്ലൈൻ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളെ കൂടെ നമ്മൾ പ്രഷറൈസ് ചെയ്യുകയാണ്, നിങ്ങൾ ഇത്രയും പേര് ഇതിലെത്തണം എന്ന് ഭാരതം പറയും. സോളാർ എനർജിയുടെ അച്ചീവ്മെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ടാർഗറ്റ് ഇട്ടുന്നതിന് 2-3 വർഷം മുമ്പ് തന്നെ ആ ടാർഗറ്റിൽ നമ്മൾ എത്തുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ തരത്തിൽ ഈ മാറ്റത്തിന്, ഈ അനിവാര്യമായ ഈ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അത് ഈ കഴിഞ്ഞ G20 സമ്മേളനത്തിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്നതും മാർഗദർശനം നൽകുന്നതും ഇന്ത്യ. നമുക്ക് ഇത് സാധിക്കൂ. ലോകം നിലനിൽക്കണമെങ്കിൽ ഭാരതം കാണിച്ച മാർഗത്തിലൂടെ ലോകത്തിന് നടന്നേ പറ്റൂ. നമ്മളുടെ വഴിയെ നടന്നില്ലെങ്കിൽ, ഭാരതത്തിൻ്റെ മാതൃക പിന്തുടർന്നില്ലെങ്കിൽ, ഭാരതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഈ മേഖലയിൽ, വിശ്വാസങ്ങൾ പിന്തുടർന്നില്ലെങ്കിൽ ഭാവിയില്ല എന്ന തരത്തിലേക്ക്, ലോകത്തിന് ഭാവിയില്ല എന്നുള്ളത് ഏകദേശം ലോകസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു.